بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله اتقوا الله حيثما كنت ബഹുമാന്യരായ മുക്മിനിങ്ങളെ ആദരണീയരായ സഹോദര സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും വിധേയരാകാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനും അദീൻ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമയുടെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയുള്ള ചര്യയും ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ പാലിച്ചും അനുവർത്തിച്ചും ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഹ്യസ്വമായ കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അള്ളാഹു ഈ അർത്ഥത്തിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ് അധാർമ്മിക ജീവിതം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ചുള്ള ഒരു കൊച്ചു സംസാരമാണ് ഞാനിവിടെ നിർവഹിക്കേണ്ടത് എന്താണ് തെറ്റ് എന്താണ് ശരി ഇത് വിവച്ഛേദിച്ച് മനസ്സിലാക്കുന്നത് വഴിയാണ് നന്മയിലേക്ക് മുന്നേറുവാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കുക നന്മ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല സ്വഭാവവും നന്മയാണ് ചിരിക്കുന്നത് പോലും നന്മയാണ് മനസ്സുകൊണ്ട് ഒരാളെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നത് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ വിചാരം പോലും നന്മയാണ് ഒരു നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും പ്രിയപ്പെട്ടവരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ത്ത് മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസയോട് ചോദിക്കുകയുണ്ടായി എന്താണ് തിന്മ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു അല്ലിഹ്മു പാപമെന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊരു നിർവചനം ഒരു ഡെഫിനിഷൻ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്മ നൽകുകയാണ് പാപമെന്ന് പറഞ്ഞാൽ അത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും തിന്മ നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കും ആരും കാണരുത് ആരും അറിയരുത് ആരും കേൾക്കരുത് എന്ന കേൾക്കുന്നതും അറിയുന്നതും കാണുന്നതും നീ വെറുക്കുകയും ചെയ്യും അതാണ് തിന്മ ഇവിടെ ആരും കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ കാണാതെയാണ് നിങ്ങൾ ഇന്ന കാര്യം നിർവഹിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളെ മാറ്റി നിർത്തി അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതൊരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് എൻ്റെ പെങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പ്രിയപ്പെട്ടവരെ ആരെയും ഭയപ്പെടേണ്ടതില്ല സംശയമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ സൂക്ഷിച്ചാൽ മതി എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ എനിക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല സംശയങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളെ സൂക്ഷിച്ചാൽ മതി എല്ലാവർക്കും അതറിയില്ലല്ലോ എൻ്റെ ഭാര്യയാണ് എന്ന് അതുകൊണ്ടാണ് സംശയമുണ്ടാക്കുന്ന മേഖലകളെ സൂക്ഷിച്ചാൽ മതി എന്ന പ്രയോഗം ഞാൻ ബോധപൂർവം നടത്തുന്നത് ഇത്തക്കോത്തു സംശയങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂൽ കോളേജിലോ ക്യാമ്പസിലോ പരിസരത്തോ വെച്ച് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയോട് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണ് നാനാഭാഗത്തേക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന കുറ്റബോധത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് ഇന്ന് വരാൻ പറ്റില്ല ഇന്ന് നീ ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് വരികയില്ല എൻ്റെ ഉപ്പയുണ്ട് ഇവിടെ എൻ്റെ അച്ഛനുണ്ട് ഇവിടെ എന്ന സംസാരം ചെയ്യുന്നത് ശരിയല്ല എന്ന മനസ്സിൻ്റെ പുറത്തേക്ക് തികട്ടി വരുന്ന ഉത്തരമാണ് നമുക്ക് പോവാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യം ശരിയല്ല ഇന്ന് എൻ്റെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും കുടുംബക്കാരും ആ പ്രദേശത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ന് ഒരു പെൺകുട്ടിയുടെ നാവിൽ നിന്ന് വരുന്നത് ആൺകുട്ടിയുടെ നാവിൽ നിന്ന് വരുന്നത് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ പുറത്തു വരുന്ന ഭീതിയുടെ നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ നിന്ദ്യതയുടെ ചില ഉത്തരങ്ങൾ മാത്രമാണ് അതുകൊണ്ട് എന്താണ് തെറ്റ് മഹാക്കി സദറി അത് നിന്റെ നെഞ്ചിനുള്ളിൽ അസ്വസ്ഥതയുണ്ടാക്കും ചൊറിച്ചിലുണ്ടാക്കും അതിലേക്ക് ജനങ്ങൾ എത്തി നോക്കുന്നത് അറിയുന്നത് നീ വെറുക്കുകയും ചെയ്യും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നന്മ എല്ലാവരും കണ്ടാലും നമുക്ക് പ്രശ്നമില്ല കാണാൻ വേണ്ടി നമ്മൾ അമലുകൾ ചെയ്യേണ്ടവരല്ല അള്ളാഹു നമ്മയും ലോകമാന്യതയിൽ നിന്ന് കാത്ത് സംരക്ഷിച്ച് രക്ഷിക്കും രക്ഷപ്പെടുത്തുമാറാകട്ടെ കാണാൻ വേണ്ടി സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യേണ്ടവരല്ല നമ്മൾ പതിനെട്ടാമത്തെ അധ്യായം സൂറത്ത് കഹഫിൽ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാരോ ിഹ ആര് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവോ ആഗ്രഹിക്കുന്നവോ അങ്ങനെ വിചാരിക്കുന്നുവോ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങൾ പാലിക്കണം ആ കണ്ടീഷൻ എന്താ നിങ്ങൾ അള്ളാഹുവിൽ ഷിർക്കുവെക്കരുത് അവിടെ അള്ളാഹുവല്ലാത്തവരോടുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട ശിർക്കല്ല മറിച്ച് റിയാ എന്ന ലോകമാന്യതയിൽ നിന്നുണ്ടാകുന്ന ചെറിയ ഷിർക്കിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് സകലമാന മുസ്സറുകളും വിശദീകരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ അമലുകളെ നശിപ്പിച്ചു കളയുന്ന ഒന്ന് തന്നെയാണ് ചെറിയ ഷിർക്കും കാണാൻ വേണ്ടി ഞാൻ അമല് ചെയ്യുന്നത് പ്രശംസ കിട്ടാൻ വേണ്ടി ഞാൻ അമല് ചെയ്യുന്നത് പുകയ്ത്തി പറയാൻ അത് കേൾക്കുന്നത് ഇഷ്ടമായി തോന്നാൻ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്റെ ആമലുകളെ ബാധിക്കുന്ന ചെറിയ ശിർക്ക് തന്നെ അതിൽ തർക്കമില്ല പക്ഷേ നമ്മൾ ഗൗരവത്തോട് കൂടി ആലോചിക്കുക നന്മ എന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും നമുക്കൊരു പ്രശ്നമില്ല വടിയിൽ നിന്ന് ഞാൻ ഒരു മുള്ളെടുത്ത് മാറ്റുകയാണ് അതാര് കണ്ടാൽ എന്താ കാണാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത് ആര് കണ്ടാൽ എനിക്കെന്ത് പ്രശ്നമാണ് വടിയോരത്ത് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ഒരു നന്മയാണ് ഒരു പുണ്യമാണ് അതാര് കണ്ടാലും എനിക്ക് എന്ത് പ്രശ്നമുണ്ട് എനിക്കൊരു പ്രശ്നം വരാനില്ല ഏത് നന്മയും ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവും വരാനില്ല എന്റെ നെയ്യത്ത് റെഡിയാണോ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിർവഹിക്കുന്നത് ഇഹ്ലാസോട് കൂടിയാണോ നിർവഹിക്കുന്നത് എങ്കിൽ അള്ളാഹുവിനെടുക്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ടാകും സുഹൃത്തുക്കളെ തിന്മ ഇതുപോലെയല്ല ഈ തിന്മയുടെ തിലങ്ങളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ഓർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹു കൂതൽ പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള നല്ല ബുദ്ധിയും നല്ല മനസ്സും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഒന്ന് തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ അനന്തര ഫലങ്ങൾ ഒന്ന് പിരിമുറുക്കമാണ് മാനസികമായ പിരിമുറുക്കം എല്ലാം ചെയ്യുന്നുണ്ടാകും പക്ഷെ അറിയാതെ ഇരുട്ടിന്റെ മറവിൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിന് ആരുമറിയാതെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണിന് ശീതീകരിച്ച സംവിധാനമുള്ള ഏറ്റവും വില കൂടിയ കാറിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും മനസ്സിനുള്ളിലെ പിരിമുറുക്കത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല ഏതൊക്കെ ജാതകയുടെ വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ പുറംപൂച്ചിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ മാന്യനായി അഭിനയിക്കാൻ ശ്രമിച്ചാലും ഹൃദയത്തിനുള്ളിൽ കടുത്ത പിരിമുറുക്കം ഉണ്ടാകും വല്ലാത്ത പിരിമുറുക്കം ആ പിരിമുറുക്കം എന്നെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും ആ പിരിമുറുക്കം ഒരുപക്ഷെ ആത്മഹത്യയുടെ ലോകത്തേക്ക് കൊണ്ടു കൊണ്ടുപോയി എന്ന് വരാം ആ പിരിമുറുക്കം ഒരുപക്ഷെ മക്കളുടെ നാശത്തിന് കാരണമായി എന്ന് വരാം ആ പിരിമുറുക്കം ഒരുപക്ഷെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാജ്യം വിട്ടുപോകാൻ കാരണമായി എന്ന് വരാം ആളുകൾക്കിടയിൽ നിങ്ങളുടെ പിരിമുറുക്കം അറിയില്ല നിങ്ങളുടെ ചിരിക്കാൻ അഭിനയിക്കുന്ന മുഖം മാത്രമേ ആളുകൾക്കറിയുകയുള്ളൂ ജാടയും പുറംപൂച്ചും പുറത്ത് കാണിക്കുന്ന ചിത്രം മാത്രമേ ആളുകൾക്കറിയുകയുള്ളൂ ഇരുട്ടിന്റെ മറവിൽ ഭർത്താവിനെ ചതിച്ച് ഭാര്യയെ ചതിച്ച് കുടുംബത്തെ ചതിച്ച് സമൂഹത്തെ ചതിച്ച് തിന്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും അത് തന്നെയാണ് പറഞ്ഞത് മഹാക്ക് ഹൃദയത്തിൽ അത് വലിയ അസ്വസ്ഥതയുണ്ടാക്കും ആ പിരിമുറുക്കം നിന്നെ വല്ലാത്തൊരു ലോകത്ത് കൊണ്ടെത്തിക്കും ഞാൻ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്ന് നിന്ദതയാണ് അപമാനമാണ് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ടായിരുന്നു സമൂഹം ആദരിച്ചൊരു വ്യക്തിത്വമായിരുന്നു സമൂഹം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അനീതിക്ക് കൂട്ടുനിന്നതുകൊണ്ടോ അതിക്രമത്തിന്റെ പാത സ്വീകരിച്ചത് കൊണ്ടോ ആരുമറിയാദ തിന്മ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടോ ആളുകൾ അറിഞ്ഞ ഉടനെ നിന്യതയുടെ അപമാനത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് ആ തിന്മ ചെയ്ത ഏതൊരു മനുഷ്യനെയും തള്ളിയിടപ്പെടുകയാണ് സമൂഹത്തിൽ എടുന്നേറ്റ് നിന്ന് മാന്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല അഞ്ചു നേരത്തെ നമസ്കാരം പോലും മര്യാദക്ക് നിർവഹിക്കാൻ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചമാനത്തിനെത്താൻ സാധിക്കുന്നില്ല കാരണം ആളുകളുടെ മുഖത്തേക്ക് നോക്കി എടുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല അവൻ നിന്യതയുടെ ലോകത്താണ് തിന്മയിൽ പതുക്കെ പതുക്കെ ആപതിച്ച് ആപതിച്ച് അതിനിക്റ്റായി പോയി ജീവിതത്തിൽ ഇന്നവരെ മദ്യപിക്കാത്തവരാൾ മദ്യപിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ ഇന്നവരെ വ്യഭിചരിക്കാത്തവരാൽ വ്യഭിചരിച്ചു പോകുമ്പോൾ അപമാനത്തിന്റെ ഒരു നിന്യതയുടെ വല്ലാത്ത ഒരു ലോകത്തിലേക്ക് ആ മനുഷ്യന് തള്ളപ്പെടുകയാണ് ജീവിതത്തിൽ അറിയാതെ തെറ്റ് സംഭവിച്ചു പോയവർ തൗബ ചെയ്ത് മടങ്ങണം പശ്ചാത്തപിച്ച് മടങ്ങണം സൂറത്തിൽ എടുത്തു പറയുന്ന ഒരു പദത്തെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നഹും എന്താണ് പദത്തിന്റെ അർത്ഥം നരകത്തിന്റെ ആളുകളെ അള്ളാഹു വിശദീകരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വലതുപക്ഷത്തിൻ്റെ ആളുകളെ വിശദീകരിച്ചിട്ട് അള്ളാഹു പറഞ്ഞു സ്വർഗത്തിന്റെ ആളുകളെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്തറിയും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ചൂടാണ് നാളെ അവർക്ക് കൊടുക്കാനുള്ളത് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ശരീരത്തിൻ്റെ തൊലി നാൽപ്പത് മുരം കട്ടിയിൽ ഉയർന്നു നിൽക്കുന്ന അള്ളാഹു ഒരുക്കിയ അഗ്നി കുണ്ടാരത്തിലെ നരകത്തിലെ ഓരോ മനുഷ്യരും ശരീരത്തിൻ്റെ തൊലിക്ക് നാൽപ്പത് മുരം കട്ടി അള്ളാഹുവേ നി ഞങ്ങളെ നരകത്തിൻ്റെ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ അല്ല ശരീരത്തിൻ്റെ തൊലി ഇപ്പോൾ പിടിച്ചാൽ ഇങ്ങനെ പിടുത്തം കിട്ടുന്ന ഈ തൊലി നാൽപ്പത് മുടമെന്ന് പറഞ്ഞാൽ അറുപത് അടി കനത്തിലായിരിക്കുമെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു അത് മുഴുവനും കത്തി ഒരുകി ഒലിച്ച് തീരാനാകുമ്പോ ജീവിക്കാൻ അനുവദിക്കാത്ത മരിക്കാൻ അനുവദിക്കാത്ത നരകത്തിൻ്റെ തീനാളങ്ങൾക്കിടയിൽ കിടന്ന് ആർത്ത് കരയുന്ന നെടുവീർപ്പുകളും തേങ്ങിക്കരച്ചിലുകളും മാത്രം കേൾക്കുന്ന അട്ടഹാസ്യങ്ങളും ആർപ്പുവിളികളും മാത്രം കേൾക്കുന്ന നരകത്തിന്റെ അഗ്നി ഗുണ്ടാരത്തിൽ വെച്ച് ലോകത്തിന്റെ രക്ഷിതാവായി അള്ളാഹു പറയാണ് അവന്റെ തൊലി കത്തി തീരാനാകുന്ന നേരത്ത് നാം അവന് പുതിയ തൊലി നൽകുകയാണ് നാം അവന് ഒരിക്കലും വെറുതെ വിടുന്നില്ല നരകത്തിന്റെ അഗ്നി ഗുണ്ടാരത്തിൽ കിടന്ന് കത്തി അമർന്ന് വെണ്ണീറായി പ്രിയപ്പെട്ടവരെ ചാരമായി എല്ലും കോലുകളുമായി കത്തി മാറി അങ്ങനെ തീർന്നു പോകുന്നില്ല ഒരിക്കലും അവസാനിക്കാത്ത പരലോകം അവിടെ പ്രിയപ്പെട്ടവരെ കൂടി ചിന്തിക്കുക കൂടി ആലോചിക്കുക ഒരൊറ്റ മനുഷ്യനും നമ്മെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല എന്റെ വിഷയം നരകമല്ല ഈ വാക്ക് പറയാൻ വേണ്ടിയാണ് പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന കാറ്റുകൾ പുക കൊണ്ടുള്ള തണലുകൾ ഇതൊക്കെ കൊടുക്കുന്ന നരകമെന്ന് പറയുന്ന ലോകത്ത് കിടക്കാനുള്ള കാരണം അവിടെ രണ്ടെണ്ണം എണ്ണി ഒന്ന് എന്താ അവർ ഭൂമിയിൽ സുഖലോലുപന്മാരായിരുന്നു നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഭൂമിയിൽ അവർ സുഖലോലുപന്മാരായിരുന്നു രണ്ടാമത് പറഞ്ഞതോ യു തെറ്റിൽ അവർ ഓറച്ചു നിന്നു തെറ്റാണെന്ന് അറിഞ്ഞു വ്യഭിചരിച്ച ഏതൊരു മനുഷ്യനോടും ചോദിക്കാം നീ ചെയ്തത് തെറ്റാണ് എന്ന് നിനക്കറിയില്ലേ അറിയാം അതാ വിദഗ്ധം അറാമം തമ്മിലുള്ള വ്യത്യാസം ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് തെറ്റാണ് എന്ന് തോന്നാറില്ല പറഞ്ഞു പറഞ്ഞവിടെ ഹൃദയത്തിലേക്ക് ദീന് കയറിയാൽ ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം വിദാഹത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു ഉദാഹരണം ഞാൻ പറയാം സുബഹി സുബഹിൻസ്കാരത്ത് നടത്തുന്ന ഒരു അല്ലേ അത് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു മനസ്താപം ഉണ്ടാകുമോ ഞാനൊരു ഭീകരമായ തെട്ട് ചെയ്തു എന്ന് തോന്നുമോ ഞാൻ ഇതൊരു കുറ്റം ചെയ്തു എന്ന് തോന്നുമോ ജമാത്ത് നമസ്കാരം കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ഒരാൾ ദീനിൽ വിദാത്താണ് ചെയ്യുന്നത് പക്ഷേ ആ പിതാത്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഉപ്പക്ക് ഒരു ചേട്ടന് ഒരു അനികന് ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ മനസ്സിൽ ഞാൻ വലിയ തെറ്റാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്ന മനസ്താപം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഹറാമോ വ്യഭിചാരം പാടില്ലാത്തതാണ് കള്ളുകുടി പാടില്ലാത്തതാണ് കുടിക്കുന്ന മുസ്ലിം പേരിട്ടവനും മനസ്സിൽ തോന്നുകയാണ് ഇത് നിർത്തുന്നതാണ് നല്ലത് സാഹചര്യം അവനെ നിർത്തിക്കുന്നില്ല വ്യഭിചാരത്തിൻ്റെ മായ പ്രവേശിക്കുന്നവരുടെ മനസ്സ് പറയുന്നു പാടില്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി ഇനി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നിട്ട് മാറിയവരും ലോകത്തുണ്ടാവാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ ഈ തിന്മ മനസ്സിൽ ഒരു ഒരു തികട്ടി തികട്ടി വരുന്ന ഒരു കുത്തുവാക്ക് പോലെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് തിന്മകൾ എന്ന് പറഞ്ഞാൽ പക്ഷേ ആ തിന്മയിൽ പോയാൽ പിന്നെ വരാനിരിക്കുന്ന അനന്തര ഫലം പ്രിയപ്പെട്ടവരെ ഞാൻ പറയാമൊന്ന് നിന്നതയാണ് ആളുകൾ നമ്മെ അപമാനിച്ചു കളഞ്ഞു അള്ളാഹു പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒന്ന് അള്ളാഹുവെ ഭൂമിയിലേറെ ആളുകൾക്കിടയില്ലെന്ന് വ്യത്യസ്തമായ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നവനാണ് ഞാൻ പരലോകത്ത് ജന കോടികൾ മുതൽ ലോകത്ത് ജനിച്ചു വീണ മുഴുവൻ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിത്വം ആരാണോ അവൻ വരെ പരലോകത്ത് ഹാജരായി നിൽക്കുന്ന നിന്റെ കോടതിയിൽ ഒരു മനുഷ്യനും വിട്ടുപോകാതെ ഒരു സ്ത്രീയെയും വിട്ടുപോകാതെ ഒരു കുഞ്ഞിനെയും വിട്ടുപോകാതെ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ അള്ളാഹുവേ എന്നെ നീ അപമാനിക്കരുത് അല്ലാ എന്നെ നീ അപമാനിക്കരുത് അല്ലാ എന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുഅലയുടെ പ്രവാചകന്മാരിൽ ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അപമാനം ഇവിടെ വെച്ചാണെങ്കിലും അവിടെ വെച്ചാണെങ്കിലും അത് മനുഷ്യന് വലിയ താങ്ങാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിന്യതയാണ് ഇന്നല്ലെങ്കിൽ നാളെ അപമാനമാണ് ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവരെ അവന്റെ മുഖത്തിൻ്റെ കാന്തി നഷ്ടപ്പെടലാണ് ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ മുഖം സമൂഹത്തിൽ നിന്ന് എടുത്തു എടുത്തുമാറ്റലാണ് അതെത്ര വലിയവനാണെങ്കിലും അതെത്ര ഉന്നതനാണെങ്കിലും എത്ര സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണെങ്കിലും ഏതു വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമകളാണെങ്കിലും പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവരാണെങ്കിലും രാഷ്ട്രീയ പ്രമുഖന്മാരാണെങ്കിലും സാംസ്കാരിക നേതാക്കന്മാരാണെങ്കിലും തിന്മകളുടെ ലോകത്തിലേക്ക് അവൻ നടന്നുപോയാൽ ഒരു പക്ഷേ താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരാം അള്ളാഹു നിന്നെ അഴച്ചിട്ട് തരികയാണ് ഒന്നിൽ നിന്നൊന്നിലേക്ക് നിന്നയച്ചിട്ട് തരുന്നു പക്ഷേ അവസാനം വരാൻ പോകുന്നത് അപമാനത്തിന്റെ നിന്നയതയുടെ പിരിമുറുക്കത്തിന്റെ ഒരു ലോകത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോയി തള്ളിയിടാൻ പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അള്ള തിന്മകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്ത് പോകരുത് എന്നല്ല പറഞ്ഞു നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്ത് പോകരുത് കാരണം മൊബൈൽ ഒരുപക്ഷെ വ്യഭിചാരത്തിലേക്ക് എന്നെത്തിക്കും ഒരു ഫോൺ കോൾ ആയിരിക്കും ഒരുപക്ഷെ എന്നെ തിന്മയിലേക്ക് എത്തിക്കുക അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം ശരിക്കണം ശരിക്ക് ശ്രദ്ധിക്കണം അള്ളാഹു നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല എന്ന പ്രയോഗം പറയുന്നതിന് പകരം അതിനേക്കാൾ ഗൗരവമേറിയ പദം പറഞ്ഞു നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് വ്യഭിചാരത്തിലേക്ക് നിന്നെ അടുപ്പിക്കുന്നത് ഒരു പക്ഷേ ആ പെണ്ണിനുമായുള്ള സംസാരമാകാം മുറിച്ച് കളഞ്ഞോ നിന്റെ ഫ്യൂച്ചർ രക്ഷപ്പെടാൻ നിന്റെ ഈ മൊബൈൽ നമ്പർ ആയിരിക്കാം ഒരുപക്ഷെ നിന്റെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുക ആ സിം എടുത്ത് മുറിച്ച് പൊട്ടിച്ച് കളഞ്ഞ് നമ്പർ മാറ്റി രക്ഷപ്പെടാൻ ശ്രമം നടത്തിക്കോ ഇല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്ത് പോകരുത് കാരണം അത് ഫാഹിഷത്താണ് അത് മ്ലേച്ഛമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തിനാണ് അള്ളാഹു താല ഇങ്ങനെ ഗൗരവത്തോട് കൂടി വിഷയങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിഭജരിക്കരുത് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അതല്ല അർഹ്മാനായ അർഹീമായ അള്ളാഹു ചെയ്തത് അടിമകളോട് ഇഷ്ടം വെക്കുന്ന അടിമകളോട് കാരുണ്യം കാണിക്കുന്ന അടിമകളോട് ആർദ്രത കാണിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് ചെയ്തത് ഒരൊറ്റ വാക്കിൽ ഒതുങ്ങുന്ന ശാസനയല്ല ഒരൊറ്റ വാക്കിൽ ഒതുങ്ങുന്ന കൽപ്പനയല്ല അതിൻ്റെ തിക്തഫലങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തി തന്നു അതാണ് ഒന്ന് എന്താ തിക്തഫലം ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള നിന്യത നീ അനുഭവിക്കേണ്ടി വരും മാന്യയായി ജീവിച്ചു ഭർത്താവ് ഗൾഫിലാണ് മാന്യനായി ജീവിച്ചു ഭാര്യ നാട്ടിലാണ് പക്ഷേ പൊയ് മുഖങ്ങളെ വലിച്ചു കീറുന്ന ഉള്ളറകളെ വലിച്ചു പുറത്തേക്കിടുന്ന ഇരുട്ടിന്റെ മറവിൽ ചെയ്തതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദിവസം സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി അല്ലാഹു വച്ചാൽ നിന്റെ സർവ്വ മുഖങ്ങളെയും നിന്റെ സർവാഭിമാനങ്ങളെയും നഷ്ടപ്പെടുത്തി നിന്നപമാനത്തിൻറെ പടുകുടിയിലേക്ക് കൃത്ഥത്തിലേക്ക് അള്ളാഹു തള്ളിയിടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നീ തിന്മയിൽ നിന്ന് മാറി നിന്നോ ഈ ലോകത്തും പരലോകത്തും നിനക്ക് രക്ഷപ്പെടാൻ പിന്നെ അനീതിയാകട്ടെ തിന്മയാകട്ടെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാകട്ടെ ദുർമരണം പ്രതീക്ഷിക്കാവുന്നതാണ് പശ്ചാത്താപ മനസ്സുമായി പ്രിയപ്പെട്ടവരെ മടങ്ങാൻ തയ്യാറില്ലാത്തവന് ദുർമരണം പ്രതീക്ഷിക്കാം നിങ്ങൾ കേട്ടിട്ടില്ലേ എത്രയോ സംഭവങ്ങൾ ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എത്രയോ തവണ ഉമ്മ പറഞ്ഞതാണ് എത്രയോ തവണ കമ്മിറ്റി വിളിച്ചുപദേശിച്ചതാണ് എത്രയോ തവണ പള്ളിയിലെ ഹത്തീബ് പറഞ്ഞതാണ് നാട്ടുകാര് പലരും പറഞ്ഞതാണ് അവസാനം അപമാനിതനായി അരിച്ചാലിൽ വീണ കിടന്ന് ഡ്രസ്സ് പോലും ഇല്ലാതെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന രംഗം കാണേണ്ടി വന്നവർ ലോകത്തുണ്ടായിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളോട് ഉപ്പ മരിച്ചവർ ഒന്ന് കൈപൊക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് കുട്ടികൾ കൈപൊക്കുമ്പോൾ ഒരു കുട്ടി കൈപൊക്കിയിട്ട് നിന്ന് കരയുകയാണ് മോനെ സാരമില്ല എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മറുപടി എന്റെ ഉപ്പയുടെ മരണം എന്റെ കൂട്ടുകാരെ ഉപ്പയുടെ മരണം പോണയാണെങ്കിൽ എനിക്ക് ദുഃഖമില്ല നാട്ടുകാർ തല്ലിക്കുന്നതാണ് എൻ്റെ ഉപ്പയെ അല്ലേ ഈ മരണം ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ ഉപ്പയുടെ മരണം എന്തിനാ ചോദിച്ചത് അതെനിക്കൊരു അപമാനമാണ് എന്ന് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വാപ്പ ജീവിച്ചിരിക്കുന്നത് അപമാനമായിരുന്നു വാപ്പയുടെ മരണവും അപമാനമാണ് വാപ്പയുടെ മരണം പത്രത്തിൽ വരുന്നത് അപമാനമാണ് വാപ്പയുടെ മരണം ഒരാൾ ചോദിക്കുന്നതും അപമാനമാണ് വാപ്പയുടെ മരണം ചോദിച്ചപ്പോൾ തന്നെ തേങ്ങി തേങ്ങിക്കലയാൻ മാത്രം ബാക്കിയുള്ളവർക്ക് പോലും ഒരു ശാപമാക്കി വെച്ചുകൊണ്ട് ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ ഉണ്ടാവാം അല്ലേ അവസാനത്തെ പര്യവസാനം പ്രിയപ്പെട്ടവരെ നന്മയിൽ കലാശിക്കാതെ പോകും തിന്മകളിൽ അഡിക്റ്റായി മാറാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ അത് ഏത് വലിയ കിബറാണെങ്കിലും ഫിറൌൻ ലോ ലോകത്തിലേറ്റവും വലിയ കിബർ കാണിച്ചവടെ കൂട്ടത്തിൽ ഒരാളാണ് എന്താ കിബറ് ബത്തറുൽ ഹക്ക് നമുക്കൊക്കെ വരാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അവഗണിക്ക ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് പറയാൻ അവനാരാ ഇത് കിബറാ അല്ലെ കിബർ പോയി ബേക്കറിയിലും കേട്ടോ പലചരക്ക് കടയിലും പോയിട്ട് തൂക്കി വാങ്ങാൻ കിട്ടുന്ന സാധനമൊന്നുമല്ലല്ലോ നമ്മളൊക്കെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒന്നാണ് അത് പറയാൻ അവനാര പ്രായമുള്ള ഒരാളോടൊരു കുട്ടി എന്ന് നിങ്ങളുടെ തെറ്റ് ഇന്നതാണ് എന്ന് സൂചിപ്പിച്ചാൽ അത് തിരുത്താൻ മടി കാണിക്കുന്നത് എന്നെ ഉപദേശിക്കാൻ മാത്രം നീ ആയോ എന്ന ശാഠ്യത്തിന്റെ നോട്ടം ആ കുട്ടിയിലേക്ക് വരുന്നത് എന്നോട് ഉപദേശം നടത്താൻ നീ ആയോ ജേട്ടന്റെ മകനോടും മനുഷന്റെ മകനോടും ധിക്കാരത്തിന്റെ വർത്തമാനം പറയാതെ പറയുന്നവർ അല്ലേ പറയാതെ പറയുന്നവർ നോട്ടത്തിലും മാങ്ങത്തിലും അതിന്റെ രൂക്ഷത അറിയിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കിബറാണ് കിബർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പഠിപ്പിച്ചത് ബത്തറുൽ ഹക്കോ സത്യത്ത അവഗണിക്കലാണ് ജനങ്ങളെ നിന്ദിക്കലാണ് എന്താ നിന്ദിക്കൽ ഒരു വില കൊടുക്കൂല ഒരു പാവപ്പെട്ട നിങ്ങളെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരാളൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ഏയ് ഇൻ നവർ മൈൻഡ് ഓം പറഞ്ഞത് കാര്യമാണോ പറഞ്ഞത് ആരും എന്നുള്ള പ്രശ്നമില്ല എടുക്കണം അത് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ന് തീരുമാനിച്ചാൽ അതാ കിബർ ആരുടെ ഹൃദയത്തിൽ തൂക്കം മഹന്ത വരുന്നുണ്ടോ പ്രവാചകൻ പറയുകയാണ് എല്ലാവനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അഹന്തയുടെ ഒരു അണുമണിത്തൂക്കം ഒരു ധാന്യമണിയോളം അളവ് ആരുടെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ സർവ്വ പ്രിയപ്പെട്ടവരെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി കടന്നു വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരും തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളോട് ഉപദേശിക്കാൻ ചെന്നാൽ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയാണ് എന്നെ നന്നാക്കാൻ നീ ആയിട്ടില്ല എപ്പോഴും ന്യായീകരണങ്ങൾ കണ്ടെത്താനുള്ള ക്ഷമ ഉണ്ടാവുക അവരുടെ അവസാനം തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവസാനം ഖേദിക്കേണ്ടി വരും പശ്ചാത്താപ മനസ്സുമായി ഏതു വലിയ തിന്മ കിലകപ്പെട്ടു പോയവരുണ്ടോ ലോകത്തിലേറ്റവും വലിയ തിന്മ ശിർക്കാണ് അതിലും വലിയൊരു തിന്മ ഇനി ലോകത്ത് വരാനില്ല ഇന്ന് കടുത്ത പാപം അത് അതിനേക്കാൾ വലിയൊരു പാപം ലോകത്ത് വേറെ ഒന്ന് വരാനില്ല അതിന്റെ താഴെയാണ് എല്ലാം ഈ പാപം ചെയ്തവന് ചെയ്തവനുവരെ അള്ളാഹുമാപ്പ് കൊടുത്തേക്കാം ും മടങ്ങിയാൽ അയാൾ മനസ്സിലാക്കിയാൽ അള്ളാഹു പൊറത്തു കൊടുത്തേക്കാം അള്ളാഹു പുറത്തു കൊടുത്തേക്കാം ഒരാൾ മരിച്ചാൽ രക്ഷയില്ല തൗമ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല പശ്ചാത്തപിക്കാൻ സമയം കിട്ടിയിട്ടില്ല കണ്ണീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല ചെയ്തത് ധിക്കാരമായി പോയി അല്ല കടുത്ത പാപമായ ഞാൻ ഞാൻ ചെയ്തു പോയി റബ്ബേ ജീവിതത്തിൽ സംഭവമായിരുന്നു അത് ഞാൻ ചെയ്തു പോയി നിന്നോടൊരിക്കലും ചെയ്യാൻ പറ്റാത്ത കുറ്റം ഞാൻ ചെയ്തു പോയി നീ ഹയ്യുല്ല യമോത്തൊരിക്കലും മരണമില്ലാത്തവനായി ഉണ്ടായിരിക്കേ ഉറക്കമില്ലാത്തവനായി ക്ഷീണമില്ലാത്തവനായി തളർച്ചയില്ലാത്തവനായി മയക്കമില്ലാത്തവനായി പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്തവനായി നീ ഉണ്ടായിരിക്കേ നിന്നോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കേണ്ട നിന്റെ സൃഷ്ടികൾക്ക് ആരാധന ഞാൻ വെച്ചുപോയി നിന്റെ സൃഷ്ടികളോട് ഞാൻ ചോദിച്ചു പോയി നിന്റെ സൃഷ്ടികളോട് ഞാൻ പറഞ്ഞു പോയി പൊറുക്കണേ അല്ല മാപ്പുതരണേയല്ല പശ്ചാത്താപ മനസ്സുമായി ചിർക്ക് ചെയ്തിട്ട് പശ്ചാത്തപിക്കാൻ സമയം കിട്ടാതെ മരിച്ചു പോയാൽ നരകമാണവന് യാതൊരു തർക്കവുമില്ല അള്ളാഹുന മെക്കാത്ത രക്ഷിക്കുമാറാകട്ടെ ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ പാപം സുഹൃത്തുക്കളെ ബാക്കിയൊക്കെ ഇതിൻ്റെ താഴെയാണ് ബാക്കിയൊക്കെ ഇതിൻ്റെ താഴെയാണ് ഇപ്പം ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു ചെറിയ തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആരുണ്ടാവും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നുണയാണ് ഒരു ചെറിയ തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല അള്ളാഹു മുഹമ്മദ് മുസ്തഫ കൊണ്ട് നമ്മെ പഠിപ്പിച്ച കാര്യം നമ്മെന്താ പറഞ്ഞു മക്കളായി തെറ്റ് ചെയ്യുന്നവരാണ് അതിൽ പ്രവാചകന്മാർ മാറ്റി നിർത്തപ്പെടുന്നു അവർ അള്ളാഹു അവർക്ക് ഒരു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ഒരു കവചം നൽകുകയാണ് ഒരു പ്രത്യേകമായ കവചം നൽകുകയാണ് ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ അള്ളാഹു അവരെ നിർത്തുകയാണ് അവർ ഒരു പ്രവാചകൻ വരാനില്ല അതുകൊണ്ട് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് തെറ്റ് സംഭവിക്കാൻ ധാരാളം ചാൻസുകളുണ്ട് കൊല്ലി ആദം ഖത്താ ഊൻ ആദമിൻ്റെ മക്കളായി പിറന്നവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റു ചെയ്തവരിൽ ഏറ്റവും അത്തവ്വാബൂൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു വാലഹി വസ്ല്ല അത് പശ്ചാത്താപ മനസ്സില്ലാത്ത ഒരാൾ അവനാഹങ്കാരി ഒന്ന് നല്ല മരണം പ്രതീക്ഷിക്കേണ്ട അവനൊരിക്കലും നല്ല മരണം പ്രതീക്ഷിക്കേണ്ട മനസ്സ് മാറാത്ത കാലത്തോളം ചില പരിചാലിലായിരിക്കും ചിലപ്പോൾ അപമാനിക്കപ്പെടുന്നവനാകും റമദാൻ മാസത്തിൽ മറ്റുള്ളവരുടെ കരങ്ങളാൽ മരിക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു കുറ്റം ചെയ്തവനാണ് എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ നിരപരാധികൾ കള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം പരീക്ഷണങ്ങൾ ഉണ്ടാവാം പക്ഷേ പ്രതീക്ഷിക്കണം മനസ്സില്ലാത്ത പശ്ചാത്താപ മനസ്സില്ലാത്ത ഇഷ്തഖുഫാറിന്റെ മനസ്സില്ലാത്ത ഞാൻ തെട്ടി ചെയ്തവനാണ് എന്ന കുറ്റബോധമില്ലാത്ത മനസ്സിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവർ അവൻ വിചാരിക്കുന്നു എൻ്റെ മസിൽ പവറും എൻ്റെ ആരോഗ്യവും എൻ്റെ യൗവനവും എൻ്റെ ഈ സമയമെല്ലാം ഞാൻ വിചാരിച്ചത് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വിചാരിക്കുന്ന കൊലകൊമ്പന്മാർ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകാൻ നിലത്ത് വീണു പോകുമ്പോ ശ്വാസം ചക്രശ്വാസം ഭരിക്കുമ്പോ പറഞ്ഞു പോകുമ്പോ അല്ലാഹുവേ എനിക്ക് നീ സമയം തന്നാൽ ധിക്കാരിയായ ഹങ്കാരിയായ ഫിറൗൺ എന്ന വിഷയത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയത് അല്ലേ ആ ഫിറൌൻ പോലും വെള്ളം കുടിച്ച് മരിക്കാൻ നേരത്ത് ചാവാൻ നേരത്ത് പറഞ്ഞു അള്ളാഹുവേ സമയം തരുമോ എത്ര വലിയ കിബറിന്റെ ആളായിരുന്നു വലിയ കൊട്ടാരം ഉണ്ടാക്കി കൊട്ടാരത്തിന്റെ മേലെ കയറി നിങ്ങൾ രണ്ടുപേരും പറയുന്ന റബ്ബവിടെ എന്ന് ചോദിച്ച ദുഷ്ടൻ അല്ലേഖും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അങ്ങനെയാണെങ്കിൽ കാര്യം എന്താണ് എന്ന് തിരിച്ച് തട്ടുത്തരം ചോദിച്ച അക്രമിയായ ദുഷ്ട സ്വഭാവിയായ മനുഷ്യൻ ഉത്തരം സിമ്പിളായി പറഞ്ഞു കൊടുത്തു റബ്ബി റബ്ബി അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല മുൻഗാമികൾ എങ്ങനെ ജീവിച്ചോ എങ്ങനെ മരിച്ചോ അവിടെ പരലോകം എന്താകും റബ്ബി ആ അല്ലാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ് അതിൽ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് മറുപടി കൊടുത്ത കൊടുത്തു വസാം കൊട്ടാരം ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന് ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് എന്ന് പ്രഖ്യാപിച്ച പറയുന്ന അക്രമ സ്വഭാവമുള്ള മുറിച്ചു മാറ്റി വിപരീതാർത്ഥത്തിൽ മനുഷ്യരെ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു അല്ലേ പക്ഷെ വെള്ളം കുടിച്ച് അള്ളാഹു മരിപ്പിക്കാൻ സമയമായപ്പോ റേ സമയം തന്നാൽ മൂസയുടെ റബ്ബിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ശബ്ദം തൊണ്ടയിലെത്തിയാൽ ഒരക്രമിയുടെയും ഒരു ദുഷ്ടന്റെയും ഒരു വൃത്തികെട്ടവന്റെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന പ്രശ്നമില്ല അള്ളാഹു നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എത്ര വലിയ തെറ്റ് ചെയ്തവരും ഈ പറയുന്ന തെറ്റ് ചിലപ്പോ വ്യഭിചാരം വരെ ചെയ്തവർ ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്നവരിൽ ഭർത്താവിനെ ചതിച്ചവർ ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്നവരിൽ ഭാര്യയെ ചതിച്ചവർ ഒരു ഈ സംസാരം കേൾക്കുന്നവരിൽ ഉണ്ടാകാം നെഞ്ചത്ത് കയറിയിരുന്ന് നാല് വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി ആ മോള് ആ മകൻ താടിരോമങ്ങളിൽ പിടിച്ചു വലിച്ചു നിഷ്കളങ്കമായി കളിക്കുമ്പോ കുട്ടി വിചാരിക്കുന്ന ഒരു വാപ്പയുണ്ട് എന്റെ വാപ്പ നിഷ്കളങ്കനായ വാപ്പയാണ് ഉമ്മയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഉമ്മയുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന് ഉമ്മയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു കളിക്കുന്ന പിഞ്ചോമന പൈതൽ വിചാരിക്കുന്ന ഒരു നിഷ്കളങ്കമായ ഉമ്മയുണ്ട് എന്റെ ഉമ്മ നിഷ്കളങ്കയായ ഉമ്മയാണ് എന്നെ വാരി പുളരുന്ന എന്റെ ഉമ്മ എന്നെ അതിലട്ട് സ്നേഹിക്കുന്ന എന്റെ ഉമ്മ ഈ ഉമ്മക്ക് ഈ കുഞ്ഞുമകൾ ഉറങ്ങിയാൽ ഒരു ദുഷിച്ച സ്വഭാവമുണ്ടെന്ന് ആ കുട്ടിക്ക് ആ നിഷ്കളങ്കരായ മക്കളെ നെഞ്ചോട് ചേർത്ത് കിടത്തി ഉറക്കി കിടത്തിയുറക്കി മാറ്റിക്കടത്തിന്മയിലേക്ക് ഇടഞ്ഞു നീങ്ങുന്നവരെ ആരെങ്കിലും ഈ സംസാരം ലോകത്തിന്റെ ഏതെങ്കിലും കോളിൽ വെച്ച് കേൾക്കുന്നവെങ്കിൽ പേടിക്കണം അള്ളാഹു നിങ്ങളുടെ അവസാനത്തെ യാത്ര എളുപ്പമാക്കുകയില്ല എളുപ്പമാക്കുകയില്ല മനസ്സിന്റെ പിരിമുറുക്കം ഒരിക്കലും അള്ളാഹു എടുത്ത് കളയുകയില്ല ടെൻഷൻ ഒരിക്കലും അള്ളാഹു എടുത്ത് മാറ്റുകയില്ല ഒരു നന്മ ചെയ്യാൻ നിന്റെ മനസ്സിനൊരിക്കലും ശക്തി കിട്ടുകയില്ല തിന്മയുടെ തിക്തഫലാണ് ഈ പറയുന്നത് ഞാൻ പറയല്ല പണ്ഡിത ലോകം എഴുതി വച്ചതിന് ഞാൻ നമ്മുടേതായ ഭാഷയിലാക്കി പറയുന്നു എന്നും മാത്രം നന്മ ചെയ്യാനുള്ള പ്രേരണ നഷ്ടപ്പെട്ടു പോകും അത് തിന്മയിൽ അഡിക്റ്റായവൻ്റെ സ്വഭാവമാണ് നിസ്കരിക്കണ്ടേ ആ നിസ്കരിക്കണം ഒരു മടിയായിരിക്കും കേട്ടോ ഒൻ്റെ മനസ്സ് തന്നെ ഉണ്ടാവും എന്താ കാര്യം ഞാൻ ആ തെറ്റ് ചെയ്യുന്ന ആളല്ലേ ഇപ്പം എന്നെ നിസ്കരിക്കാൻ വിളിക്കുന്ന അറിയില്ലല്ലോ എൻ്റെ ഉള്ള് എൻ്റെ ഉള് അള്ളാഹുവിൻ്റെ കോടതിയിൽ സുഹൃത്തുക്കളെ നമ്മുടെ റെക്കോർഡ് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസത്തെ ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ മൊബൈലിൽ മെമ്മറി കാർഡുണ്ട് ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും ചെറിയൊരു ഫോണെങ്കിലും ഉണ്ടാവും അല്ലൊക്കെ മെമ്മറി കാർഡുകൾ ഉണ്ട് തേർട്ടി ടു ജി ബി അതിൻ്റെ മേലെ കപ്പാസിറ്റിയുള്ള മെമ്മറി കാർഡുകൾ ആ മെമ്മറി കാർഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്ലാസ്റ്റിക് കവറിംഗ് ഒക്കെ എടുത്ത് ഒഴിവാക്കിയാൽ മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളെ രണ്ട് ചെറിയ ചെമ്പിൻ്റെ കമ്പി ഒരു നൂല് പോലത്തെ ഒരു ചെറിയ മെറ്റീരിയൽ മാത്രം ബാക്കിയുള്ളത് ബാക്കിയൊക്കെ അതിൻ്റെ ആണ് അത് മുംബൈയിൽ വെക്കേണ്ട സ്ഥലത്ത് വെക്കാനും അത് അത് അവിടെ ഉറച്ചു ഉള്ള സംവിധാനം മാത്രമാണ് ആ മെമ്മറി കാർഡ് ചിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഖരിച്ചു വെക്കാനുള്ള ആ ഭാഗം ഒരു ചെറിയ നൂൽകമ്പി പോലെ ചെറിയൊരു ചെമ്പ് തകിട് പോലെ ഒരു ചെറിയ കഷ്ടം മാത്രമേ ഉള്ളൂ അതാണ് ഈ മെമ്മറി കാർഡ് നിൻ്റെയും നിങ്ങളുടെയും തലച്ചോറിൻ്റെ മുഗൾ ഭാഗത്ത് ചുരുണ്ട് കൂടി കിടക്കുന്ന ഞരമ്പുണ്ടല്ലോ അള്ളാഹു എനിക്കും നിങ്ങൾക്കും സ്റ്റോർ സ്റ്റോർ ചെയ്യാൻ ചെയ്യാൻ അറിവ് കേൾക്കുന്ന സ്വായത്തമാക്കാൻ കിട്ടുന്ന അറിവിനെ എനിക്കും നിങ്ങൾക്കും തന്ന ബ്രെയിൻ എന്ന ഉണ്ടല്ലോ അതിന്റെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന ഞരമ്പുകൾ നിവർത്തിയാൽ തലച്ചോറിലെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന ചുരുണ്ട് കിടക്കുന്ന ഞരമ്പുകൾ നിവർത്തിയാൽ അതിന്റെ നീളം അഞ്ഞൂറ് കിലോമീറ്റർ ആണെന്ന് വിശക്കരന്മാർ അഞ്ഞൂറ് കിലോമീറ്റർ അല്ലേ ഇത് തന്ന ഇത് തന്ന അല്ല ഈ സംവിധാനം ഏർപ്പെടുത്തിയ റബ്ബ് തെറ്റ് ചെയ്തവരോട് പറയുന്നു നിങ്ങൾ നിരാശപ്പെടണ്ട ഈ സംസാരം കെട്ടുമുട്ടിലേക്ക് മടങ്ങുമ്പോ ഓരോ സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക ആരും കാണേണ്ടതില്ല ആരും അറിയേണ്ടതില്ല ലോകത്തിന്റെ റബ്ബിന്റെ മുമ്പിൽ കലഞ്ഞ കലങ്ങിയ കണ്ണുമായി കരഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ തന്നേക്കാം അള്ളാഹുവെ അറിവില്ല ലോകത്ത് നിന്ന് ചതിച്ചിട്ടുണ്ട് ഞാൻ പലരെയും റബ്ബേ വിജ്ഞാനത്തിന്റെ കുറവുകൊണ്ട് ഇതിന്റെ ശിക്ഷയുടെ ഗൗരവം അറിയാത്തത് കൊണ്ട് അള്ളാഹുവേ തിന്മകളുടെ വരാനിരിക്കുന്ന തിക്ത ഫലങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ തിന്മകളുടെ ലോകത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് റബ്ബേ ഇതാ ഞാൻ ഇപ്പൊ സത്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് മനസ്സിലായിരിക്കുകയാണ് എനിക്ക് മാപ്പ് നൽകണേ നൽകണയല്ല എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ജനങ്ങളെ കുറങ്ങുകയാണ് ഭർത്താവ് ഉറങ്ങുകയാണ് ഭാര്യ ഉറങ്ങുകയാണ് ഉമ്മ ഉറങ്ങുകയാണ് ഉപ്പ ഉറങ്ങുകയാണ് മക്കൾ ഉറങ്ങുകയാണ് നീ 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 സഹോദരി നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ മുസല്ല ഒരു നമസ്കരിക്ക് കടന്നുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്ക് ആ നിസ്കാരം കഴിഞ്ഞ് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി ലോകത്തിന്റെ റബ്ബിന്റെ രക്ഷിതാവായിൽ എന്റെ ഹൃദയത്തിലുള്ള എല്ലാ മാറാമിലകളെയും എടുത്തു വെച്ചുകൊണ്ട് എല്ലാം എന്റെ റബ്ബിനറിയാം ഞാൻ ചെയ്ത ചെറുതും വലുതുമൊക്കെ എന്റെ റബ്ബിനറിയാം എങ്കിലും എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്റെ മനസ്സ് തുറക്കാൻ തയ്യാറാവുകയാണ് രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പതിമൂന്നിലും അതിനു മുമ്പും അതിനു ശേഷവുമൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാ തിന്മകളും ഓർമ്മയുള്ള എല്ലാ തിന്മകളെയും അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു വെക്കുകയാണ് അള്ളാഹുവേ ഞാൻ ചെയ്തു പോയി തെറ്റ് റബ്ബേ ഞാൻ പറഞ്ഞു പോയി വാക്ക്

അള്ളാൻ പേടിച്ച് കരയാൻ തയ്യാറുള്ള കണ്ണുണ്ടോ സ്വർഗത്തിലേക്കുള്ള കണ്ണാണെന്ന് മുഹമ്മദ് റസൂൽഹുഅലൈഹി വസ്ല്ലം സുഹൃത്തുക്കളെ തയ്യാറാവണം സഹോദരിമാരെ തയ്യാറാവണം കുറ്റബോധമില്ലാത്തതാണ് ഇന്നത്തെ പുതിയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പതിനെട്ട് വയസ്സ് വരെ പോറ്റി വളർത്തിയ മകൾ ആ ഉമ്മയെ കോടതിയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് കുറ്റബോധത്തിൻ്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് കുറ്റബോധത്തിൻ്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് ആ പെൺകുട്ടിയുടെ മനസ്സിലോ ഹൃദയത്തിലോ ചിന്തയിലോ ആലോചനയിലോ എവിടെയെങ്കിലും ഒന്ന് തട്ടി ഉണർത്താൻ പ്രേരകമാകുന്നില്ല എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ മടിത്തട്ടിൽ കാട്ടിച്ചു പോയ മൂത്രിച്ചു പോയ എന്നെ പ്രാഗാത വളർത്തിക്കൊണ്ടു വന്ന മെലിഞ്ഞ ഉമ്മയായിട്ടും ഉമ്മയുടെ നെഞ്ചിടത്തിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് നീര് വലിച്ചു കുടിച്ചു വലുതായ ഞാൻ പാതിരാത്രിയിൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും കയറി വന്ന എൻ്റെ വാപ്പ എന്റെ തൊട്ടിലിൽ നിന്നെടുക്കാതെ കയർ കൊട്ടി തൊട്ടി തുണി കെട്ടിയ കയർ പിടിച്ച് എൻ്റെ വയറ്റത്തും എൻ്റെ ചുണ്ടിലും ഉമ്മ വെച്ച് ഉറങ്ങാൻ പോയ എൻ്റെ പാവപ്പെട്ട ഉപ്പ ആ ഉപ്പയും ഉമ്മയും കോടതിയിൽ വന്നതിൽക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഇത് തിന്മയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല തിന്മയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിന് തിന്മയിൽ ജീവിക്കുന്ന ഒരാണിന് എത്ര വലിയ തിന്മ ചെയ്താലും പിന്നെ അതൊരു തിന്മയായി അവർക്ക് തോന്നുന്നില്ല ന്യായീകരണത്തിന്റെ ലോകം കണ്ടെത്താനേ അവർ ശ്രമിക്കുകയുള്ളൂ കാരണം പറഞ്ഞു അവർക്ക് ഹൃദയമുണ്ട് പിന്നെ അവർക്ക് ചിന്തിക്കാൻ കഴിയൂല്ല കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിന്ന് പൊട്ടിക്കരയുന്ന ഉമ്മയുടെ കണ്ണുനീർ അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല വാപ്പ കണ്ണുനീര് തുടക്കുന്നത് ജീവിതത്തിൽ വിങ്ങി വിങ്ങി കരഞ്ഞത് വാപ്പ കരയുന്നത് കണ്ടിട്ടില്ലാത്ത മകൾ കോടതിയുടെ വരാൻ വെച്ച് വാപ്പ തുണിയുടെ അഗ്രഭാഗം ഉയർത്തിപ്പിടിച്ച് കുലുങ്ങി കരഞ്ഞു പോകുന്നത് കണ്ടിട്ടും ആ മകളുടെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നില്ല കാരണം എന്തെന്നറിയുമോ തിന്മയുടെ ജീവിക്കുന്നവർക്ക് കാമുകൻ്റെ വർത്തമാനങ്ങൾ കേട്ട് ആസ്വദിച്ചവർക്ക് റബ്ബ് ഹരാമാക്കിയത് റബ്ബ് ഹരാമാക്കിയത് ജീവിതത്തിൽ അതൊക്കെ അനുവദനീയമാണ് എന്ന് വിചാരിച്ചവർക്ക് പൈശാധികമായ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്നവർക്ക് നന്മയെ നോക്കിക്കാണാൻ സിമ്പതി എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാവാതെ പോകും സാധ്യമാവാതെ പോകും അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ നാടിൻ്റെ കോടതി മുറികളിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റബോധം ഉണ്ടാകുന്നില്ല കുറ്റബോധം ഉണ്ടാകുന്നില്ല കുറ്റബോധം സുഹൃത്തുക്കളെ തിന്മ ചെയ്തവരേ ചെറുതാകട്ടെ വലുതാകട്ടെ കുറ്റബോധം ഉണ്ടായിക്കോളൂ ആ കുറ്റബോധമാണ് എന്നെയും നിങ്ങളെയും നന്മയിലേക്ക് നടത്തുക ആ കുറ്റബോധമാണ് എന്നെയും നിങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുക പ്രവാചകൻ സല്ല അലൈഹി സ്ഥലം ഒരു സംഭവം പറഞ്ഞു തന്നു അള്ളാഹ് വലിയ ഇഷ്ടമാണ് സുഹൃത്തുക്കളെ ഞാൻ തെറ്റ് ചെയ്തു പോയി നിങ്ങൾ തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ഉടനെ ഞാൻ അള്ളാഹുവിലേക്ക് തോബ ചെയ്ത് മടങ്ങാൻ തയ്യാറായി ആർക്കാ തോബ അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹു ആരുടെ തോബയാണ് സ്വീകരിക്കുന്നത് തിന്മ ചെയ്തു പോയി എപ്പോ ബിജഹാല അറിവില്ലായ്മ കൊണ്ടാണ് അവൻ തെറ്റ് ചെയ്തു പോയത് ഗൗരവം അവൻ അറിയില്ലായിരുന്നു ഉടനെ മനസ്സിലായി അപ്പോൾ ഉടനെ അവൻ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് മുന്നിലേക്ക് കണ്ണുനീരുമായി കരങ്ങൾ ഉയർത്തുന്ന ഒരടിമയെ കുറിച്ച് അള്ളാഹു സന്തോഷിക്കുന്നത് എങ്ങനെയെന്ന് ഹബീബുന റസൂൽ വസല്ല പറഞ്ഞു തന്നത് എങ്ങനെയെന്നറിയോ മരുഭൂമിയുടെ യാത്ര പോകുന്ന മനുഷ്യൻ കുടിക്കാനുള്ള വെള്ളം കഴിക്കാനുള്ള ഭക്ഷണം മാറ്റി ഉടുക്കാനുള്ള വസ്ത്രം എല്ലാം ഒട്ടകപ്പുറത്താണ് എല്ലാം ഒട്ടകപ്പുറത്താണ് ഒട്ടകപ്പുറത്ത് കുടിവെള്ളവും ഭക്ഷണവും വസ്ത്രവും കെട്ടിവെച്ച് മരുഭൂമിയുടെ ദൂർ ദീർഘമായി സുദീർഘമായി യാത്ര ചെയ്തു പോയ മനുഷ്യൻ തളർന്നപ്പോ മരുഭൂമിയിൽ കാണുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരുന്നു ചാരിയിരുന്നു അറിയാതെ ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് തളർന്നു പോയി ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടില്ലായിരുന്നു ഒട്ടകം നടന്നു നടന്ന ദൂരേക്ക് പോയി കണ്ണത്താവുന്ന ദൂരത്തൊന്നും ഒട്ടകത്തെ കാണാനില്ല അയാൾ ക്ഷീണമെല്ലാം മാറി അല്ലെങ്കിൽ മാറ്റി നിർത്തി കണ്ണു തുറക്കുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല അള്ളാഹുവിൻ്റെ സന്തോഷമാണ് ഈ അറിയിക്കുന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലഹി വസ്സല ഒട്ടകത്തെ കാണാനില്ല സുഹൃത്തുക്കളെ ആ സമയത്ത് ആ സമയത്ത് പ്രിയപ്പെട്ടവരെ വീണ്ടും തളരുകയാണ് തളർച്ചയുടെ തളർച്ചയുടെ ഏതോ ഒരു ഭാഗത്ത് അറിയാതെ കണ്ണു തുറക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തൻ്റെ ഭക്ഷണ തന്റെ കുടിവെള്ളവുമായി തന്റെ വസ്ത്രവുമായി കണ്ണിന് മുമ്പിൽ വന്നു നിൽക്കുകയാണ് കണ്ണിന് മുമ്പിൽ വന്നു നിൽക്കുകയാണ് ഈ മനുഷ്യൻ ക്ഷീണമെല്ലാം മറന്നിട്ട് ചാടി എഴുന്നേറ്റിട്ട് ഒറ്റകത്തിന്റെ എന്റെ പ്രസംഗത്തിൽ തെറ്റിയതല്ലാഹുദീ നീ അടിമയാണ് പറച്ചവൻ റബ്ബ് നബി പറയാണ് അലൈഹി ം കൊണ്ടയാൾക്ക് തെറ്റ് സംഭവിച്ചതാണ് ആ തെറ്റ് സംഭവിച്ചത് സന്തോഷം സന്തോഷമുണ്ടായപ്പോ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തത് തിരിച്ചു കിട്ടിയപ്പോ ഉണ്ടായ സന്തോഷമാണ് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് സുഹൃത്തുക്കളെ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അവൻറെ അടിമറബിലേക്ക് കേദിച്ചു മടങ്ങുമ്പോൾ എന്ന് മുഹമ്മദ് റസൂൽ റസൂൽഹു അലൈഹി വസ്ലമ സുഹൃത്തുക്കളെ എന്റെ സമയം അവസാനിക്കുകയാണ് അപ്പോൾ വിഷയത്തിന്റെ വിഷയത്തിന്റെ നാനാഭാഗത്തേക്ക് പ്രവേശിക്കുവാനുള്ള സമയമില്ല ഞാൻ പറഞ്ഞത് പാപമുക്തമായ ജീവിതം നയിച്ചാൽ കിട്ടുന്ന ലാഭം തിന്മകളിൽ മുന്നോട്ട് പോകാൻ കൊതിക്കുന്നവർക്ക് വരാനിരിക്കുന്ന നഷ്ടം പറഞ്ഞതിനൊന്നുകൂടി ചുരുക്കി പറയട്ടെ ഒന്ന് മാനസിക പിരിമുറുക്കമാണ് ഏറെ വിശദീകരിക്കേണ്ടതാണ് മനഃശാസ്ത്രപരമായി വിശദീകരിക്കേണ്ടതാണ് സാമൂഹ്യ ബന്ധങ്ങളെയും പ്രതിബന്ധ പ്രതി പ്രതിബദ്ധതയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ് രണ്ട് നിന്ദ്യതയാണ് നിന്ദ്യത അപമാനം സമൂഹത്തിൽ നിന്ന് ഏൽക്കാൻ പോകുന്ന നാട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള സമൂഹ മധ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നിന്യതയും അപമാനവുമാണ് മൂന്ന് ദുർമരണമാണ് മോശപ്പെട്ട മരണം അവസാനമുണ്ടാവുക എന്നതാണ് നാല് നന്മകളിലേക്ക് നന്മ ചെയ്ത് മുന്നേറാനുള്ള പ്രേരണ മനസ്സിന് നഷ്ടപ്പെട്ടു പോവലാണ് നന്മ ചെയ്യുന്നുണ്ടാകും പക്ഷെ അതിലൊന്നും ഒരു ആത്മാർത്ഥതയും സമാധാനവും കിട്ടുന്നില്ല നിസ്കരിക്കുന്നുണ്ട് ശ്രദ്ധ കിട്ടുന്നേയില്ല നിസ്കരിക്കുന്നുണ്ട് ശ്രദ്ധ കിട്ടുന്നേയില്ല ഒരു യാന്ത്രിക പദ്ധതി പോലെ ഒരു യാന്ത്രിക പ്രൊജക്റ്റ് പോലെ ഞാനും നിങ്ങളും സമയമാകുമ്പോൾ എല്ലാവരും പോകുന്നതിൻ്റെ കൂടെ പോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയെന്നതല്ലാതെ റുക്കോയിലേക്ക് ഇമാമു പോകുന്നത് വരെ ഇമാമിൻ്റെ കൂടെ കിറായത്തിൻ്റെ കൂടെ ശ്രദ്ധിച്ചു നിൽക്കാൻ ലുഹുറിലും മസറിലുമൊന്നും മൗനമായി നിന്ന് ഫാത്തിഹയും സൂറത്ത് മോദി ആ ഇമാമിനെ ഫോളോ ചെയ്യാൻ ഇല്ല ഇമാമ് റുക്കോയിലേക്ക് പോകുന്ന തക്കിബീർ കേട്ടിട്ടാണ് ഞെട്ടി ഉണരുന്നത് അല്ലേ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല ഒന്ന് കൂതൽ കൂതൽ നന്മ ചെയ്യാനുള്ള പ്രേരണ മനസ്സിന് നഷ്ടപ്പെട്ടു പോകും ചെയ്യുന്ന നന്മയിൽ ശ്രദ്ധയോ സമാധാനമോ തൃപ്തിയോ കിട്ടാതെ പോകും പിന്നെ മറ്റൊന്ന് പറഞ്ഞത് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ അത് വലിയൊരു പാതകമാണ് വലിയൊരു കാര്യ കുറ്റമാണ് എന്ന് തോന്നാതെ പോകും ഇതൊക്കെ സുഹൃത്തുക്കളെ ഇനിയും വിശദീകരിക്കാനുണ്ട് സമയം നമ്മുടെ മുമ്പിൽ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ അള്ളാഹു തല കൂതൽ പുണ്യം ചെയ്യാൻ നന്മ ചെയ്യാൻ എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുമാറാകട്ടെ അള്ളാഹു ഈ സംസാരത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു കൊച്ചു സംസാരമായി കബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാഹുവേ നിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ നിൻ്റെ മാർഗത്തിൽ ത്യാഗോജലമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണേ അല്ല അള്ളാഹുവെ ഐനുൻ ബക്കത്തുമിൻ ഹഷിയത്തില്ല അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് സ്വർഗ്ഗത്തിലേക്കുള്ളതാണ് ഐനൊൻ കെഫത്ത് അൻ മഹാരിമില്ലാ ഹറാമാണ് എന്ന് പറഞ്ഞതിനെ കാണുകയില്ല എന്ന് തീരുമാനിച്ച കണ്ണ് അത് സ്വർഗത്തിലേക്കുള്ളതാണ് എൻ്റെ സഹോദരിമാരെ സഹോദരങ്ങളെ ഈ മൊബൈലിൻ്റെ ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച ഗാലറി മുഴുവനും തുറന്ന് പരിശോധനയ്ക്ക് വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് പോലും ഫോട്ടോ എടുക്കാൻ മൊബൈൽ കയ്യിൽ കൊടുക്കുമ്പോൾ അശ്രദ്ധയായി നിൽക്കുന്ന ഉമ്മ അടുക്കളയിൽ നിൽക്കുന്ന ഉമ്മ ബാത്റൂമിൽ നിൽക്കുന്ന ഉമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ ആ ഉമ്മയുടെ ഫോട്ടോ മൂന്ന് വയസ്സുള്ള കുട്ടി പോലും എടുത്ത് സന്തോഷത്തോടു കൂടി ചിരിച്ചു കളിക്കുന്ന നേരത്ത് അത് കണ്ട് ഈ ഫോട്ടോയാണോ നീ എടുത്തത് എന്ന് ചോദിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഈ മൊബൈലിൽ നിന്ന് അതൊരിക്കലും നീങ്ങിപ്പോകുന്നില്ല കൊണ്ടുവരാൻ പറ്റും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ശരി ഇത്രയും ഗൗരവമായിട്ട് പോലും ഈ മൊബൈലുകളെപ്പോലും മിസ് യൂസ് ചെയ്ത് ചെയ്തിട്ടില്ല ഞാൻ എന്ന് പറയാൻ ആത്മധൈര്യമുള്ളവരായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടോ വാതിലുകളും ജനൽ കുറ്റികളും അടച്ചിട്ട് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഒറ്റക്കിരിക്കുന്ന എൻ്റെ സഹോദരിമാരെ സഹോദരങ്ങളെ ഒരാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ അന്യ പെൺകുട്ടിയുടെ കൂടെ തരിച്ചായാൽ ഒരു പെണ്ണ് ഒരു അന്യ പുരുഷൻ്റെ കൂടെ തരിച്ചായാൽ മൂന്നാമനായി അവിടെ പിശാജ് വരുമെന്ന കൽപ്പന എനിക്കും നിങ്ങൾക്കും അറിഞ്ഞിട്ടും വാതിലുകളും ജനലുകളും കുറ്റിയിട്ട് ബെഡ്റൂമിലിരുന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മുടെ മകൾ ചാറ്റിങ് നടത്തുമ്പോൾ നമ്മുടെ മകൻ ചാറ്റിംഗ് നടത്തുമ്പോൾ ഉമ്മമാരെ മാതാപിതാക്കളെ നമ്മുടെ പുതിയ തലമുറ നടന്നു പോകുന്ന വഴി വരാനിരിക്കുന്ന ദാ വിളിപ്പാടകലെ അതിൻ്റെ തിക്തഫലം ഒന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ബോഡി ഏതെങ്കിലും പരിസര പ്രദേശത്ത് അഴുക്കിച്ചാലിൽ വീണ് കിടക്കുന്ന തിക്തഫലം അതല്ലെങ്കിൽ പുന്നാര മകൾ എന്ന് നാം വിചാരിച്ച് സ്നേഹിച്ചു വളർത്തിയ മകളെ നഷ്ടപ്പെടുന്ന കാഴ്ച മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന മകൻ ഈ തെറ്റ് വലുതായി കഴിഞ്ഞാൽ അതിനെ എതിർക്കുവാനും അത് പറഞ്ഞ് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ കൊലപാതകത്തിന്റെ വക്കിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന തിന്മ ചെയ്യില്ല എന്ന് തീരുമാനിച്ച അവസാനം തിന്മയിൽ പെട്ടുപോയി ആലോചിച്ച് ആലോചിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് വ്യഭിചാരത്തിന് വേണ്ടി ഒരുക്കം കുട്ടി അത് ചെയ്യാൻ സാഹചര്യം ഒരുക്കി അതിലേക്ക് ഒരുങ്ങുമ്പോൾ ഒരാൾ കണ്ടുപോയാൽ അയാളെപ്പോലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ നീണ്ടു നിൽക്കുന്ന പൈശാചികമായ ആസ്വാദനത്തിന് വേണ്ടി കണ്ടുപോയി എന്ന് മാത്രം തെറ്റ് ചെയ്തു പോയ ആ മനുഷ്യനെ കൊന്നുകളയാൻ മാത്രം നിസ്കാരമുള്ള നോമ്പുള്ള പ്രിയപ്പെട്ടവരെ ദീനിബോധമുണ്ട് എന്ന് നാം വിചാരിച്ചവരുടെ കരങ്ങളിൽ നിന്ന് പോലും അത്രയും വലിയ പാപങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള വലിയ ഫലങ്ങളെ ഒളിച്ചറിയിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏത് തിന്മയുമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ തിന്മയുടെ ലോകത്ത് നിന്ന് മാറ്റി നിർത്തണേ അള്ള അള്ളാഹുവിതിന്റെ സാഹചര്യങ്ങളെ ഞങ്ങളിൽ നിന്ന് തട്ടിക്കളയണമേ അല്ല അള്ളാഹുവേ എല്ലാ സമയത്തും നിന്നെ ഓർക്കുന്ന നിന്നെ മുന്നിൽ കാണുന്ന നരകങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി മാറുന്നതിൻ്റെ പേരിൽ മാത്രം സ്വർഗത്തിന്റെ ഉന്നതിയിൽ വീട് കിട്ടുന്ന അള്ളാഹുവേ കുതർക്കങ്ങളും വിതർക്കങ്ങളും ഉപേക്ഷിച്ച് ഒരു നല്ല മുഗ്മിനായി ജീവിക്കുന്നതിൻ്റെ പേരിൽ സ്വർഗത്തിന്റെ ചുറ്റിലുമായി വീട് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അർറഹ്മാനും അറഹീമുമായ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണേ അല്ല റബ്ബേ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരുണ്ട് നിശിഫ കൊടുക്കണേ അല്ല യാത്രയിൽ ധാരാളം സമയം ചെലവഴിക്കുന്നവരുണ്ട് യാത്രയിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട് നീ നീക്കബൂൽ ചെയ്യണേ അല്ല അള്ളാഹുവേ ബോധം കെട്ടുകിടക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട് വർഷങ്ങളായി ബോധം തെളിയാത്തവരുണ്ട് റബ്ബേ ആ കുടുംബത്തിനും അവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ല ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇലാഹ എന്ന കലിമത്തു തൗഹീദ് മരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണേ വഫിൽ യാ അർഹമർ റഹീമീൻ സുബ്ഹാനക അല്ലാഹുമ്മ അഷ്ഹദു അല്ലാ ഇല്ല അൻത استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته